നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡോസ്റ്റിനും സ്റ്റേറ്റ് സെക്രട്ടറിയായി ആന്റണി ബ്ലിങ്കനും ഉക്രൈൻ്റെ മധ്യ കിഴക്കൻ യൂറോപ്പിലെ പതിനഞ്ച് രാജ്യങ്ങൾക്കുമായി എഴുപത്തിയൊന്ന് കോടി ഡോളറിന്റെ സൈനിക സഹായം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞെട്ടലിലാണ് റഷ്യ ഇതിൽ മുപ്പത്തി മൂന്ന് കോടി ഡോളർ ഉക്രൈന് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ് ആകെ മുന്നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ സൈനിക സഹായമാണ് യു എസിലെന്നും ഉക്രൈന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതിന് പുറമെയാണ് ഇപ്പോഴുള്ള സൈനിക സഹായം റഷ്യ ആക്രമണം ആരംഭിച്ചപ്പോൾ നിർത്തിവെച്ച യു എസ് എംബസിയുടെ പ്രവർത്തനം അടുത്തയാഴ്ച പുനരാരംഭിക്കും എന്നും അവർ അറിയിച്ചിട്ടുണ്ട് ലീവിലായിരിക്കും ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുക എന്നും അമേരിക്ക അമേരിക്കയറിയിക്കുമ്പോൾ ഉക്രൈനുള്ള അവരുടെ അകമൊഴിഞ്ഞ പിന്തുണ തന്നെയാണ് ഇപ്പോൾ വെളിവാകുന്നത് സൈനിക സഹായവും പിന്തുണയും ഉണ്ടെങ്കിൽ ഉക്രൈൻ ഇനിയും യുദ്ധം ജയിക്കാനാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഓസ്റ്റിൻ പാഠം പഠിപ്പിച്ചുവെന്നും ഇനിയെങ്കിലും റഷ്യ മറ്റൊരു രാജ്യം ആക്രമിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനിയൊരു അധിനിവേശത്തിന് മുതിരാൻ സാധിക്കാത്ത തരത്തിൽ റഷ്യ ദുർബലമായി മാറിയിരിക്കുന്നു അത് കാണാനാണ് യു എസ് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു പ്രതിരോധ സെക്രട്ടറിയുടെ പരാമർശം അത് വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് സൈന്യത്തെ അയച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാനില്ല എന്നാണ് നയമെങ്കിലും യു എസിൻ്റെ വൻ ആയുധ സന്നാഹമാണ് ഉക്രൈൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ റഷ്യയെ തകർക്കാനാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ശ്രമമെന്ന് വ്ളാഡിമിർ പുടിൻ കുറ്റപ്പെടുത്തുന്നു വൻ സന്നാഹങ്ങളുമായി അമേരിക്ക സർവപരിവാരങ്ങളുമായി ഇപ്പോൾ ഉക്രൈനിലെത്തുകയാണ് വ്ലാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എത്തുകയാണ് ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ റഷ്യയെ പ്രകോപിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം റഷ്യ ഇപ്പോൾ വെളിപ്പെടുന്നത് റഷ്യയുടെ സെർജി ലാവ്റോവ് അത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ എല്ലാ തരത്തിലും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു ഇനിയുള്ളത് ആണവായുധം മാത്രമാണ് എന്നുള്ളൊരു പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് നാറ്റോ സഖ്യം ഉക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് റഷ്യയുമായൊരു നിഴൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നായിരുന്നു സെർജി ലാവ്ലോവ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് തിങ്കളാഴ്ച സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത അദ്ദേഹത്തിൻ്റെ നീണ്ട അഭിമുഖത്തിൽ ഒരു ആണവ സംഘർഷത്തിൻ്റെ അപകട സാധ്യതയാണ് അദ്ദേഹം എടുത്തുകാട്ടിയത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയി ലോയിരോസിനും കീവ് സന്ദർശിച്ച് ഉക്രൈന് കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് റഷ്യ അഭിമുഖം സംപ്രേഷണം ചെയ്തതോടുകൂടി റഷ്യയുടെ അധിനിവേശാരംഭത്തിൽ പാശ്ചാത്യരാജ്യങ്ങൾ ഭയപ്പെട്ടതിപ്പോൾ സംഭവിക്കാൻ പോവുകയാണെന്നുള്ള ആശങ്കകളും പടർന്നു തുടങ്ങി എന്നാൽ ഉക്രൈനിൽ റഷ്യ പരാജയ ഭീതിയിലാണെന്നും ഇത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ആണവ ഭീഷണി മുഴക്കുന്നത് എന്നുമായിരുന്നു ഉക്രൈന്റെ വിദേശകാര്യമന്ത്രിയായ ദിമിത്രി കുലേബെ ആരോപിച്ചത് ഉക്രൈനിൽ സൈനിക സഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് റഷ്യ യു എസിനോട് തലത്തിൽ ആവശ്യം ഉന്നയിച്ചിട്ടുമുണ്ട് സൈനിക സഹായം എരുതിയിൽ എണ്ണ പകരുന്നത് പോലെയാണ് എന്ന് യു എസിലേക്കുള്ള റഷ്യൻ അംബാസിഡർ അനറ്റോലി ആൻ്റനോവ് ആരോപിച്ചിരുന്നു അതേസമയം ഇപ്പോൾ ഉക്രൈനിലെ അഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾക്ക് നേരെ റഷ്യൻ ആക്രമണം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഖാർഗീവിൽ കനത്ത ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആയിരത്തോളം പേർ അഭയം തേടിയിട്ടുള്ള അസോ സ്റ്റീൽ പ്ലാന്റിൽ മിസൈൽ ബോംബ് ആക്രമണം തുടരുകയാണെന്നും ഇതുവരെ ഇരുന്നൂറ്റി പതിനഞ്ച് കുട്ടികൾ ഇവിടെ മരിച്ചതായും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികൾക്ക് പരിക്കേറ്റതുമായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ റഷ്യ നടത്തുന്നുണ്ടെങ്കിലും റഷ്യയുടെ ശക്തി ബുദ്ധി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉക്രൈൻ ആക്രമണം നടത്തുന്നത് അതിനുവേണ്ടിയുള്ള സൈനിക സഹായങ്ങളാണ് അമേരിക്ക ഇപ്പോൾ അവർക്ക് ചെയ്തു നൽകിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക്ക്രൈബ്